കുടുംബദീപം പരിപാടിയിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. എല്ലാവർക്കും സുഖമാണ് എന്ന് കരുതുന്നു. കുടുംബദീപം പരിപാടിയിലൂടെ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാകുന്ന സാധാരണ ജീവിതത്തിൽ സംഭവിക്കുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങളും ചിലപ്പം ഗൗരവമുള്ള പ്രശ്നങ്ങളായാലും അതൊക്കെ പ്രായോഗിക തലത്തിൽ നിന്നുകൊണ്ട് പരിഹരിക്കാൻ സാധിക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പൊ പല കുടുംബങ്ങളിലും ഒന്ന് കാണുന്ന, കഴിഞ്ഞ ദിവസം കേസിനായിട്ട് വന്ന ഒരു വീട്ടമ്മ പറയുകയായിരുന്നു, അവർക്ക് കുടുംബ ജീവിതത്തിൽ ഒരു തൃപ്തി ഫീൽ ചെയ്യുന്നില്ല, ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നില്ല, ഭർത്താവ് അവരുടെ കാര്യങ്ങൾ നോക്കുന്നില്ല, ചോദിച്ചാൽ ഉത്തരം പറയും, യാന്ത്രികമായിട്ടുള്ള ഒരു ജീവിത ശൈലിയാണ് കുടുംബത്തിലുള്ളത്. വേറെയും ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ആ കുടുംബ ജീവിതത്തിലുണ്ട്. അതിനോടനുബന്ധിച്ചിട്ടാണ് വ്യവഹാരത്തിനായിട്ട് വരാൻ കാരണമായത്. അവർ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ആ വീട്ടിലെ അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ അവർക്കൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നില്ല, ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നില്ല. നാളെ എന്ത് സംഭവിക്കും, എന്റെ ഭർത്താവ് എന്നെ പരിപാലിക്കൂ ഇല്ലയോ, അതിനെക്കുറിച്ചൊന്നും ഒരു ബോധ്യമില്ല. ഇങ്ങനെ ഒട്ടും തൃപ്തിയില്ലാത്ത, ഒട്ടും ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യാത്ത, സുരക്ഷിതത്വ ബോധമില്ലാത്ത രീതി ജീവിക്കേണ്ടി വരുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക? നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെ ഉണ്ടാവരുത്. എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും നല്ല ഐക്യത്തോടും കൂടി പോകുന്ന കുടുംബമായിട്ട് നമ്മുടെ കുടുംബം മാറണം. ഇങ്ങനെ ഈ ഒരു പ്രശ്നം എന്തുകൊണ്ടാണ് സംഭവിക്കുക എന്നുള്ളതും എങ്ങനെ അതിന് പരിഹാരം കാണാം എന്നുള്ളതും നമ്മളെ അലട്ടുന്ന ഒരു വിഷയമാണ്. ഇതിന് നമുക്ക് വ്യക്തമായ ഉത്തരം തരാനായിട്ട് കുടുംബദീപത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സിസ്റ്റർ ഡോക്ടർ റോസ് ജോസ് നമ്മോടൊപ്പം ഉണ്ട്. സിസ്റ്ററെ, കുടുംബദീപം പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ ചോദിക്കാൻ പോകുന്ന ഒരു വിഷയം ഇതാണ്, കുടുംബ ജീവിതത്തിലെ ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യാത്ത, ഒരു അരക്ഷിതാവസ്ഥ ഉള്ള, അല്ലെങ്കിൽ ഒട്ടും സന്തോഷമില്ലാത്ത, നാളെ എന്താണ് എന്ന്, നാളെ എന്ത് സംഭവിക്കും, എനിക്ക് എന്താണ് കുടുംബ ജീവിതത്തിൽ ഒരു സെക്യൂരിറ്റി ഉള്ളത്, എനിക്ക് തൃപ്തിയില്ലാത്ത അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്ന് ചിന്തിക്കുന്ന ഭർത്താക്കന്മാർ, കൂടുതൽ ഭാര്യമാർക്കാണ് അങ്ങനെ ചിന്ത ഉണ്ടാകുന്നത്. എന്താണ് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാൻ കാരണമാകുന്നത്? അതായത് സാറ് പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുക, കുടുംബത്തില് ഉള്ള വ്യക്തികൾക്ക് പ്രത്യേകിച്ച് ഇപ്പം ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു. ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു എന്ന് വെച്ചാൽ അരക്ഷിതാവസ്ഥ. എനിക്കിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരിടം ഈ വീട്ടിൽ എനിക്ക് ഉണ്ടോ എന്ന് പലപ്പോഴും അവര് സംശയിക്കുകയാണ്. അപ്പോ ചിലരെന്നോട് പറയാറുണ്ട്, ഞാനൊരു കൊലപാതകിയുടെ കൂടിയ സൃഷ്ടി കിടന്നുറങ്ങണേന്ന്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഭയങ്കര ഭീകരമാണ്. അതായത് ഈ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി ഏത് സമയത്താണോ പൊട്ടിത്തെറിക്കണേ, ഏത് സമയത്താണോ എന്നെ കൊല്ലാൻ വരണേ, അടിക്കാൻ വരണേ, ചവിട്ടാൻ വരണേ എന്നറിയാൻ പാടില്ല. അങ്ങനെ അവസ്ഥയിലാണ് ഈ സ്ത്രീ ആ വീട്ടിൽ കഴിയുന്നത്. അപ്പോ നമ്മൾ വിചാരിക്കും, ഒരു വീട്ടിലിപ്പോ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ചു പേർക്കും അവിടെ ഒരു ഇടം ഇല്ല, വേണം വേണം, പക്ഷെ ഇപ്പോഴില്ല, ഇല്ല, അല്ല, ഇല്ലാത്തൊരവസ്ഥ. അതാണ് സാറ് പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് എനിക്ക് എന്റെ ആവശ്യങ്ങളിൽ, എന്റെ എന്റെ ആപത്തുകളിൽ, എന്റെ ഉത്കണ്ഠകളിൽ എനിക്കൊരു പ്രതീക്ഷിക്കാൻ ഇവിടെ വകയുണ്ടോ, എനിക്കൊരു താങ്ങുണ്ടോ ഇവിടെ? അതായത് നമ്മൾ വിവാഹം കഴിക്കുന്നതിന്റെ തന്നെ ലക്ഷ്യം എന്താ സത്യത്തില്? ഒരു സെക്യൂരിറ്റിയോടുകൂടി, സുരക്ഷിതത്വത്തോടുകൂടിയുള്ള തുടർന്നുള്ള ജീവിതം. അതെ, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുന്നെങ്കിൽ ഒറ്റയ്ക്ക് ജീവിച്ചാൽ പോരെ, എന്നൊരു പറഞ്ഞിരിക്കണേ. അപ്പൊ വിവാഹം കഴിച്ചത് തന്നെ ഉദ്ദേശം എന്താ? എനിക്കൊരു ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാ. ഗ്രോത്ത് ഇല്ലാത്ത ദാമ്പത്യ ബന്ധങ്ങൾ ഒരിക്കലും വിജയിക്കില്ല, നിലനിൽക്കില്ല. അത് ആ ഗ്രോത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ആ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത്. അപ്പൊ ചില കപ്പിൾ എന്നോട് പറയാറുണ്ട്, ചില ആളുകൾ വിവാഹം കൗൺസിലിംഗിൽ വരുമ്പോൾ പറയും, സിസ്റ്റർ ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ കല്യാണം കഴിച്ചിട്ട് 10-20 കൊല്ലായി, എനിക്ക് എന്ത് വളർച്ച ഉണ്ടായിന്ന് ആലോചിച്ചു, എനിക്ക് സീറോ വളർച്ചയാണ്. ചിലത് പറയാറുണ്ട്, അത് ചിലത് ഇവരുടെ എക്സാജറേഷൻ ആയിരിക്കാം, ചിലത് അക്ഷരാർത്ഥത്തിൽ ശരിയാ. കാരണം ഇവള് പറഞ്ഞ, ഞാൻ കല്യാണം കഴിഞ്ഞതിന് മുമ്പ് ഭയങ്കര മിടുക്കിയായിരുന്നു സിസ്റ്റർ, കോളേജിൽ പഠിച്ചപ്പോഴൊക്കെ ഞാൻ നല്ല മിടുക്കിയായിട്ട് ഭംഗിയായിട്ട് ഞാൻ എന്റെ ജീവിതത്തെ മാനേജ് ചെയ്തിരുന്ന ആളാ. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ നിന്ന് തന്ന സ്വത്ത് എന്റെ 60 പവൻ എനിക്ക് തന്നു. കഴിഞ്ഞ ദിവസം വന്നൊരു പെൺകുട്ടി പറയും, 60 പവൻ തന്നു, എന്റെ 60 പവൻ ഇവൻ വിറ്റ് നശിപ്പിച്ചു. ഇപ്പൊ എന്റെ ഡാഡി രണ്ടാമത് എനിക്ക് ഒരു 2 പവന്റെ ഒരു മാല മേടിച്ചിട്ടതാണ് ഇപ്പൊ എന്റെ കഴുത്തിൽ കിടക്കുന്ന മാല, താരിയിടാൻ ഒരു മാല. കുട്ടികൾക്ക് കൊടുത്തോടത്തോളം ആഭരണം മുഴുവൻ അവൻ കളഞ്ഞു. അവന് ഇപ്പോഴും കടബാധ്യത ഒഴിഞ്ഞിട്ട് നേരമില്ല. ഇനി അത് പോട്ടെ, ഇത്രയൊക്കെ ഞാൻ ചെയ്തു, എന്നോട് ഒരിട്ട് സ്നേഹിയും മനുഷ്യനില്ല. ഇപ്പോഴും ഇവൻ ഒരു അപക്വമായ ബന്ധത്തിൽ കഴിയുക.
മറ്റൊരു സ്ത്രീയുമായിട്ട് ഇവന് ബന്ധമുണ്ടെന്ന് തെളിവുകൾ അടക്കം എന്റെ കയ്യിലുണ്ട്. അപ്പന്റെ ഈ വീട്ടിൽ നിന്ന് തന്ന എന്റെ അപ്പനൊന്നും കഷ്ടപ്പെട്ട് എനിക്ക് തന്ന് മുതല് പോയി. എനിക്ക് ഞാൻ അവള് പറയായിരുന്നു, ഞാൻ പഠിച്ച് ഒരു ഹോസ്പിറ്റലിന്റെ എന്തോ ഏതോ മേഖലയിലെ ടെക്നീഷ്യനാണ് അവള്, ഡയാലിസിന്റെയോ അതോ കാർഡിയോളജിയുടെ ഏതോ. അപ്പൊ അതിന് എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങള് ഡെലിവറി കഴിഞ്ഞോടുകൂടി ഇനി നോക്കാൻ ആളില്ല, ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് എന്റെ ജോലി കളഞ്ഞു. അങ്ങനെ അല്ലെങ്കിൽ ഞാൻ അന്ന് ILTS എഴുതി ഞാൻ പുറത്തു പോകേണ്ട ആളാ. എനിക്ക് എന്റെ കസിൻസ് അവിടെ ഉണ്ടായിരുന്നു, എനിക്ക് ചാൻസ് കിട്ടിയ ആളാ. അത് ഇവന്റെ കുടുംബത്തിനുണ്ട്, ഇവന്റെ അമ്മ വയ്യ, അവന്റെ ചേട്ടൻ മരിച്ചു, അങ്ങനെ പല പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായതുകൊണ്ട് ആ ജോലി പോലും ഞാൻ രാജിവെച്ച് എനിക്ക് ഉണ്ടാകാമായിരുന്ന വളർച്ച മുഴുവനും കളഞ്ഞ് ഞാൻ ഇവിടെ നിന്നിട്ട് ഇപ്പൊ എനിക്ക് എന്താ ഉണ്ടായത് സിസ്റ്റർ, എന്റെ ഭാവി എന്താ, എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താ, ഇവൻ വേറെ പെണ്ണിന്റെ കൂടെ നടക്കുക. അപ്പൊ ഒരു സുരക്ഷിതത്വം ഇല്ലാത്ത ഭീകരമായ അവസ്ഥ. ഇവർ തമ്മിലൊരു ശാരീരിക ബന്ധമില്ല, ഇവരൊരുമിച്ചൊരു ഭക്ഷണം കഴിക്കില്ല, ഒരു യാത്രയില്ല, ഒരു അനങ്ങുന്ന രണ്ട് ശവങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ. ഇതാണ് അക്ഷരാർത്ഥത്തിൽ അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ഒരു കുടുംബം. ഇങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങള് ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ സിസ്റ്റർ ഇപ്പൊ പറഞ്ഞ ഈ എക്സാമ്പിൾ പോലെയുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇപ്പൊ കേസുകൾക്കായിട്ട് വരുന്ന പല ഭാര്യാഭർത്താക്കന്മാരും പറയുന്ന പ്രധാനപ്പെട്ട അവസ്ഥ കുടുംബത്തിൽ ഇതാണ്. അപ്പൊ പലതരത്തിലാണ് ഈ അരക്ഷിതാവസ്ഥ ഫീൽ ചെയ്യുക. ഇപ്പം എനിക്ക് ഓർക്കുക, ഭർത്താവ് വിചാരിക്കണം എന്റെ ഭാര്യയ്ക്ക് ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭാര്യ പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യങ്ങൾക്ക് ഇവൻ ഒരു ഒരു കൺസിഡറേഷൻ കൊടുക്കണം. ഒരുപക്ഷെ ഇവന്റെ കണ്ണില് അത് പ്രധാനപ്പെട്ട വിഷയമാവില്ല, പക്ഷെ എന്റെ ഭാര്യയുടെ കണ്ണില് അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോ ഇപ്പൊ എന്റെ ഭാര്യയുടെ അമ്മ വയ്യാതെ കിടക്കാണ്, അമ്മയുടെ അടുത്തുനിന്ന് രണ്ടു ദിവസം പോയി നിൽക്കണം. ഇവന് ചെറിയ കൊച്ചുണ്ട്, ശരി തന്നെ. അപ്പൊ ഇവള് പറയാണ്, ചേട്ടാ എനിക്ക് അമ്മയുടെ അടുത്ത് രണ്ടു ദിവസമെങ്കിലും ഒന്ന് പോയി നിൽക്കണം, അമ്മ തീരെ വയ്യാതെ കിടക്കല്ലേ, അതെന്റെ ഒരു കൊതിയാണ്. ചേട്ടൻ ഈ കൊച്ചിനെ കുഞ്ഞിനെ നോക്കണം, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ കൊണ്ടു നിർത്തണം. അത് അവളുടെ പ്രയോറിറ്റിയാണ്. ആ പ്രയോറിറ്റിക്ക് ഭർത്താവ് പ്രാധാന്യം കൊടുക്കണം. വേണ്ടേ? തീർച്ചയായിട്ടും വേണം. അതായത് ഇവൻ ഇവന്റെ പ്രയോറിറ്റിക്ക്, അത് ഭാര്യയായാലും ഭർത്താവ് ആയാലും ഞാൻ പറയുമ്പോ നിങ്ങൾ ഭർത്താവ് പ്രയോറിറ്റി കൊടുക്കുന്നു, ഭർത്താവിന്റെ കൂടെ ക്ലബില്, ഇവൾക്ക് ക്ലബ് എന്ന് പറഞ്ഞാൽ പ്രാന്ത, ഇവൾക്ക് കണ്ടുകൂടാ, ചെറുത്താന് കുതിച്ചു കണ്ട പോലെ. അവൻ പറയണ എനിക്കൊരു ക്ലബില് ഞാൻ മെമ്പർഷിപ്പ് ഉണ്ട്. എന്റെ ക്ലബിൽ പോകുമ്പോ എല്ലാ ഭാര്യമാരും കൂടെ വരണം. ഇവള് പറയണു എവിടെയോ ധ്യാനത്തിന് പോയി പോളോട് പറഞ്ഞ് ക്ലബിൽ പോകരുതെന്ന്. അങ്ങനെയാണ് അവൾ അതിന് കാണണേ. ധ്യാനത്തിൽ പറഞ്ഞതാവില്ല, ധ്യാനത്തിൽ പറഞ്ഞത് വേറെ എന്തെങ്കിലും കോണ്ടെക്സ്റ്റിലായിരിക്കും അത് പറഞ്ഞത്. ആ കോണ്ടെക്സ്റ്റ് ഒക്കെ വിട്ടിട്ട് ഈ ഒരു മെസ്സേജ് മാത്രം എടുത്തിട്ട് എന്റെ ഭർത്താവ് പ്രയോറിറ്റി കൊടുക്കുന്ന ആ കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കാനുള്ള മനസ്സില്ലാതെ ആകുമ്പോള് ഈ ഭർത്താവിന് അരക്ഷിതാവസ്ഥ തോന്നും. ഞാൻ വിവാഹം കഴിച്ചിട്ട് എന്റെ സകല സാധനങ്ങളും ബന്ധനത്തിലായി, എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഇല്ല, എന്റെ ഫ്രണ്ട്സിനെ ഞാൻ കളയേണ്ട വരുന്നു, എനിക്ക് ഒരു കൂട്ടായ്മയ്ക്ക് പോകാൻ പറ്റുന്നില്ല, അങ്ങനെ അവൻ ബന്ധനത്തിൽ. അപ്പൊ അതായത് ജീവിത പങ്കാളികൾ പരസ്പരം അവരുടെ പ്രത്യേകതകളെ നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും അതിനെ കരുതലോടെ കാണുവാനുള്ള ഒരു ജാഗരൂകത, ഒരു പ്രത്യേക ശ്രദ്ധ അവർ കീപ്പ് ചെയ്താലാണ് ഈ സുരക്ഷിതത്വം പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കും, മനസ്സിലാക്കാൻ ഫീൽ ചെയ്യുള്ളൂ, ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോള് ഭർത്താവിന്റെ ചില പ്രയോറിറ്റികള് ഭാര്യ സംബന്ധിച്ചു കൊടുക്കല്, ഭാര്യയുടെ ചില ആവശ്യങ്ങൾ ഭർത്താവ് സംബന്ധിച്ചു കൊടുക്കാന്നുള്ള കാര്യം സിസ്റ്റർ പറഞ്ഞല്ലോ. ഇപ്പൊ ഭാര്യ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളെ സാധിച്ചു കൊടുക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് എന്ന് കരുതുക. അപ്പൊ ഭർത്താവിന്റെ കപ്പാസിറ്റിയിൽ ഒതുങ്ങുന്നതല്ല ഭാര്യ ആവശ്യപ്പെടുന്നതെങ്കിൽ അത് നിവർത്തിച്ചു കൊടുത്തില്ല എന്ന കാര്യം കൊണ്ട് അവിടെ ഒരു സുരക്ഷിതത്വം ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും. അപ്പൊ അവിടെ ഈ ഭാര്യ നോക്കണം എന്റെ ഭർത്താവിന്റെ വരുമാനം എന്താണ്, ഞാൻ ചോദിക്കുന്നത് എന്താണ്, അത് എനിക്ക് ഇല്ലായെങ്കിൽ എന്താണ് എനിക്കൊരു കുഴപ്പം, അത് ഉണ്ടെങ്കിൽ എനിക്ക് എന്താണ് പ്രത്യേകത. അപ്പൊ ആ ഞാൻ ആഗ്രഹിക്കുന്ന, അതായത് ഇപ്പം ഒരു ആവറേജ് ഫാമിലിയിലുള്ള ഒരു പെണ്ണ് എനിക്കൊരു അടിപൊളി ഡയമണ്ട് ആവശ്യമുണ്ട് വിവാഹ വാർഷികത്തിന് എന്ന് പറഞ്ഞാൽ അത് അപക്വമായ ഡിമാൻഡാണ്. അപ്പൊ അത് എനിക്ക് എന്റെ ഭർത്താവ് ഇതാണ് ആധാരം കൊണ്ട് പണയം വെച്ചിട്ട് അതിൽ ആ ഡയമണ്ട് എനിക്ക് മേടിച്ചതെന്നാണ് പെണ്ണ് പറയണേ. അവനത് തയ്യാറായില്ല എങ്കിൽ അതുകൊണ്ട് എനിക്ക് ഈ വീട്ടിൽ സുരക്ഷിതത്വമില്ല എന്ന് പറയുന്നത് വിവേക ശൂന്യതയാണ്. അതിന് നമ്മൾ അങ്ങനെ വേണം അതിനെ വിശേഷം. അപ്പൊ ഞാൻ ചോദിക്കുന്ന കാര്യം എനിക്ക് എത്ര കണ്ട് അതുകൊണ്ട് ആവശ്യമുണ്ട്, എന്തിനാണ് ഞാനത് ചോദിക്കുന്നത്, എന്താണ് അതുകൊണ്ട് എനിക്കുള്ള ഉപകാരം, എന്റെ കുടുംബത്തിനുള്ള ഉപകാരം, എന്റെ ഫ്യൂച്ചറിനുള്ള ഉപകാരം എന്താണ്, ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതിനെന്താണ് പ്രാധാന്യം എന്ന്
ഈ വ്യക്തി ഭാര്യയും ഭർത്താവാനും ചിന്തിക്കണം. അതിനേക്കാൾ ഉപരി ഇപ്പൊ ഇന്ദ്ര കൗൺസിലിംഗിന് വന്ന ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, എനിക്ക് ഇദ്ദേഹത്തിനോട് ഭയങ്കര താല്പര്യമാണ്, ഭയങ്കര ഇഷ്ടമാണ്, എന്റെ ചേട്ടൻ എനിക്ക് ജീവനാണ്. അതായത് ഒരു മാസം കൊണ്ട് അവൾ നല്ലൊരു ഇന്റിമസിയിലേക്ക് അവൾ വന്നിട്ടുണ്ട്. പക്ഷെ അവള് പറയുന്ന ഒരു കാര്യം, ഇവൻ ഗൾഫിലായിരുന്നു, അപ്പൊ കല്യാണത്തിന് മുമ്പ് ഇവള് പറഞ്ഞിരുന്നു ചേട്ടൻ എന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോകണം, എന്നാലേ ഞാൻ കല്യാണം കഴിക്കണുള്ളൂ. കാരണം ഈ കുട്ടിയുടെ അപ്പൻ കുട്ടിക്കാലത്തെ മരിച്ചുപോയതാണ്. അപ്പൊ അമ്മയും ഇവളും നമുക്ക് ഒരു ചേട്ടനുണ്ട്, അങ്ങനെ ഒരു കുഞ്ഞു വീട്ടിൽ ജീവിച്ചതാണ്. ഒരു അപ്പൻ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഈ കുഞ്ഞിന് കിട്ടിയിട്ടില്ല. അടുത്ത് ഒരു പുരുഷനെ കിട്ടിയത് ഈ ഭർത്താവിനെ കല്യാണം കഴിച്ചപ്പോഴാണല്ലോ, ആ അർത്ഥത്തിൽ അവള് അവന്റെ. അപ്പൊ കല്യാണം കഴിഞ്ഞുകൊണ്ട് എനിക്ക് തന്നെ നിൽക്കാൻ പറ്റില്ല, കല്യാണം കഴിഞ്ഞ നമ്മൾ ഒരുമിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ നിർഭാഗ്യവശാല് അവൻ പറഞ്ഞാൽ ശരി പോവാം. കല്യാണം കഴിഞ്ഞ് പോയി ഒന്നര മാസം കഴിഞ്ഞപ്പോഴേക്കും ഇവന്റെ ജോലി ഗൾഫിൽ നിന്ന് നഷ്ടപ്പെട്ടു. അവൻ തിരിച്ചു വന്നു, തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ ഉള് ബഹളായി. എന്താ ബഹളം? ജോലിയും പോയി കൊണ്ടുപോയില്ല, കൊണ്ടുപോയില്ല അല്ലെ, കൊണ്ടുപോയില്ല. ഇനി ഇപ്പൊ നാട്ടിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണ കുഴപ്പമില്ല എനിക്ക്. പക്ഷെ ഇവൻ പറയണേ എന്താ, ഞാൻ ഇവിടെ ഇരുന്ന ശരിയാവില്ല, എനിക്ക് ജോലി അന്വേഷിക്കണ്ടേ? അപ്പൊ ഞാൻ ഈ ക്രിസ്മസ് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഗൾഫിലേക്ക് വിസിറ്റിംഗ് വിസയിൽ പോവാണ്. പോയിട്ട് 3 മാസത്തിനുള്ളിൽ എനിക്ക് ജോലി കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എന്റെ വിസ നഷ്ടപ്പെട്ടു. അപ്പൊ അതിനു വേണ്ടിയിട്ട് എനിക്ക് പോകണം. അപ്പൊ ഞാൻ വീണ്ടും പോകുമ്പോ അപ്പൊ ഇവള് പറയണേ, അപ്പൊ എന്നെ പിരിയാൻ വേണ്ടി ഇയാൾ വീണ്ടും പോവാണ്. അന്ന് ഇയാൾ വിസിറ്റിംഗ് വിസയിൽ പോകുമ്പോ എന്നെയും കൊണ്ടുപോകണം. ഇതാണ് അംഗം. അപ്പൊ ഇവൻ ചോദിക്കണേ, അവിടെ ചെന്ന് എനിക്ക് ജോലി കിട്ടുമെന്ന് എനിക്കറിയില്ല, താമസിക്കാൻ ഇടം കിട്ടുമെന്ന് എനിക്കറിയില്ല. വിശ്വസിച്ച് ഈ അനിശ്ചിതാവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യും? ഇവള് ഇതിനെ എന്റെ സ്നേഹത്തിന്റെ ലക്ഷണമായിട്ടാണ് ഈ കുട്ടി ഇതിനെ കാണുന്നത്. ഇത് അപക്വമായൊരു ചിന്തയാണ്, ശരിയല്ലേ? അപക്വമായ ചിന്തയാണ്. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു, മോളെ പ്രാക്ടിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് അതൊന്നും കുഴപ്പമില്ലാത്ത കാര്യമാണ്, എന്റെ ബ്രദർ അവിടെ ഉണ്ട്. അപ്പൊ ഞാനൊരു വിസിറ്റിംഗ് വിസയില് ഞാൻ പോയാല് ആ ബ്രദറിന്റെ കൂടെ ഞാൻ, അപ്പൊ ഇവൻ പറയാ, ഈ ഗൾഫ് എന്താണ് ഈ പണിന്ന് അറിയോ സിസ്റ്റർ? ഒരു ബെഡ് സ്പേസ് ആണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്, ഞങ്ങൾ ബാച്ചലർ ആണെങ്കിൽ ഞങ്ങൾക്കുള്ളത്, ഞങ്ങൾക്കൊരു മുറി പോലും ഇല്ല, ഒരു ബെഡ് സ്പേസ് കിട്ടും. അതായത് അങ്ങോട്ടും തിരിയാൻ കലല്ലേ, അതുപോലത്തെ എല്ലാവർക്കും കൂടി കോമൺ ആയിട്ട് ഒരു ടോയ്ലറ്റ് ഉണ്ടാവും. ഞാൻ ഈ പണിയും കൊണ്ട് പോയിട്ട് എന്ത് ചെയ്യും? ഇവളുടെ ആങ്ങളെ കൊണ്ടുപോകാന്നൊക്കെ പറയുന്നത് ഇവള് വെറുതെ മനസ്സിലാക്കാണ്ട് ചിന്തിക്കുന്നതാണ്. അവനെ എവിടെ കൊണ്ടിട്ട് എങ്ങനെ മാനേജ് ചെയ്യും? അപ്പൊ ഇത് റിയാലിറ്റി എന്താന്ന് ചിലപ്പോഴെങ്കിലും ഈ മധുവിധ കാലങ്ങളിൽ പിള്ളേർക്ക് മനസ്സിലാവില്ലേ. അത് ഗ്രഹിക്കാനുള്ള ഒരു കഴിവ് ഈ ദമ്പതിമാർക്ക് വേണം. അപ്പൊ ഞാൻ ഇവിടെ ചോദിച്ചു, മോളെ ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഇങ്ങനെ ചിന്തിച്ചാലോ, 3 മാസം വിസിറ്റിംഗ് വിസയിൽ അവൻ പോണു, അവനവിടെ ജോലി കിട്ടിയെന്നിരിക്കട്ടെ, ജോലി കിട്ടി നിന്നെയും കൊണ്ടുപോകാനുള്ള ഫാമിലി വിസയുടെ സ്റ്റാറ്റസ് അവന് കിട്ടുകയാണ്, അവന് നല്ലൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നീ കൊണ്ടുപോകാൻ തയ്യാറാണോടോ, എന്റെ പൊന്ന് സിസ്റ്റർ എപ്പൊ കൊണ്ടുപോയി എന്ന് ചിന്തിച്ചാൽ മതി. കാരണം എനിക്ക് കൊതിയല്ലേ, എന്റെ പെണ്ണിനെ കൊതി തീർന്നില്ലല്ലോ, ഞാൻ ഗതികേട് കൊണ്ടല്ലേ ഞങ്ങൾ പിരിഞ്ഞു നിൽക്കണേ, അപ്പൊ ഞാൻ തീർച്ചയായിട്ടും കൊണ്ടുപോകും. അപ്പൊ അത് കേട്ടപ്പോൾ ഒരു ആശ്വാസമായി, അത് ശരിയാണ്. അതായത് ഇങ്ങനെ ഒന്ന് ചിന്തിക്കാൻ ചില കാര്യങ്ങൾ ചിന്തിപ്പിക്കാനുള്ള ഒരു ഇന്റർഫിയറൻസ് അവിടെ ഉണ്ടായാൽ ഒരു അതിന് ഇവള് ഇവിടെ എന്താ സംഭവിക്കണെന്ന് വെച്ചാല്, ഇവളിങ്ങനെ പറഞ്ഞിട്ട് വന്നാലും ചേട്ടൻ ഒരുമിച്ച് താമസിപ്പിക്കാന്ന് പറഞ്ഞാൽ ചേട്ടൻ ഇപ്പൊ അവിടെ ഞാനിവിടെ, ഇനി ഞാനിവിടെ ചേട്ടൻ അവിടെ എന്തൊരു കഥ, എന്റെ ജോലിയാണ് ഞാൻ റിസൈൻ ചെയ്ത്, ഞാൻ വെറുതെ ഇരുന്ന് മടുക്കാണ്, ഇനി എന്തൊരു കഷ്ടമാണെന്ന് പറയുമ്പോൾ പറയാ, നീ എന്തിനും വന്ന ബുദ്ധിയിട്ടോട് തന്നെ പറയണേ, നിനക്ക് പറഞ്ഞത് മനസ്സിലാവില്ല, അതിന് കൂടെ വലിയ നിലകൊണ്ടുമില്ല. ഇതാണ് അവന്റെ ഡയലോഗ്. അവന് ക്ഷമയില്ല. അപ്പോഴേക്കും അവൻ ഇങ്ങനെ നാല് അവന്റെ പോലത്തെ ലോകപരിചയല്ല ഈ പണിനുള്ളത്. 4 വർത്താനം ഇങ്ങനെ അങ്ങോട്ട് പറയുമ്പോഴോ ഈ കുട്ടി വീണ്ടും കൂടുതൽ ഡെപ്ത്തിലേക്ക് ഡിപ്രസ്ഡ് ആയി. അപ്പോഴേക്കും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നമ്മുടെ ന്യൂറോ കെമിക്കൽസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അവിടെ വർക്ക് ചെയ്തു. അപ്പോഴേക്കും അത് എക്സ്ട്രാ വേണ്ടത്ര ഫ്ലോയിൽ അത് ഇല്ലാതെയായി. അത് വീണ്ടും വിഷാദത്തിലേക്ക് കുഞ്ഞിനെ മാറ്റി. പിന്നെ ആ വിഷാദത്തിൽ നിന്നാണ് പിന്നെ അവളുടെ റിയാക്ഷൻ. പിറ്റേ ദിവസം അവൾ എന്തെങ്കിലും ഒരു കാര്യം അവൻ ചോദിച്ചപ്പോഴേക്കും ഇവളോ ചെയ്തു, അല്ലെങ്കിൽ ഇവള് മൂഡ് ഓഫ് ആയി. അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഒരു കരിനീരൽ വീഴാനിടയാവാണ്. ആ ഇന്റിമസിക്ക് ഒരു കുറവ് വരിക, കോട്ടം തട്ടി, കോട്ടം തട്ടി. അപ്പൊ അവിടെ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുക. അപ്പൊ പിറ്റേ ദിവസം ഈ വെളുക്കാൻ ഒരു കുരിശിന് പിന്നാലെ, ഒരു കുരിശ് കഴിയുന്നതിന് മുമ്പേ മറ്റൊരു കുരിശ് വന്നു എന്ന് പറഞ്ഞ പോലെയാണ് ചില മാരേജില്. അപ്പൊ ഇവൻ കൊച്ചു കൊച്ചു കാര്യങ്ങളിലാണത്. അപ്പൊ ഇവൻ പറയാം, പിറ്റേ ദിവസം ഞാൻ രാവിലെ തുടങ്ങി, അപ്പൊ ഗൾഫിൽ നിന്ന് വന്നേക്കാനുള്ള ജോലിയില്ലാണ്ടോ, അപ്പൊ എന്റെ അമ്മയ്ക്ക് ഒരു യാത്ര പോകണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ കൊണ്ടുപോയാല് എനിക്കും കാണാം, അമ്മയുടെ അമ്മേനെ കാണാം, അന്ന് ഞാനത് അമ്മയുടെ കൂടെ പോവാം എന്ന് വിചാരിച്ചു ഇവൻ കാർ ഡ്രൈവ് ചെയ്ത് അമ്മേനെയും കൊണ്ടുപോയി. അപ്പൊ തിരിച്ചു വന്നപ്പോ ഇവളുടെ മോന്ത ഒരു വട്ട, കാരണം കല്യാണം കഴിഞ്ഞ് 1 മാസം കൂടെ ജീവിച്ചിട്ടുള്ളു. അത് കഴിഞ്ഞൊരു ചേട്ടൻ പോയിട്ട് ഇപ്പൊ വന്നേക്കാണ്. വന്നപ്പോ ഈ ചേട്ടൻ വന്നിട്ട് ഇത്ര ദിവസമായി, എന്നെയും കൂടി ആ കാറിൽ കയറ്റിയിട്ട് ഇയാൾക്ക് കൊണ്ടുപോകൂടായിരുന്ന, ഒന്നില്ലെങ്കിൽ എന്നെ കൊണ്ടുപോവാം, അല്ലെങ്കിൽ ചേട്ടൻ എന്ത് ചെയ്യാം, അനിയനെ കയറ്റി വിടാം, എന്നിട്ട് ചേട്ടൻ ഇവിടെ നിക്കാം. അപ്പൊ നമുക്കൊരു പ്രൈവസി കിട്ടിയില്ലേ, അമ്മ പുറത്തു പോണ ദിവസല്ലേ, നമുക്കൊരു പ്രൈവസി കിട്ടിയില്ലേ. ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് എന്റെ സ്പേസ് എന്ന് പറയുന്നത്, എന്റെ ഒരു സുരക്ഷിതത്വം എന്ന് പറയുന്നത്. എനിക്ക് അപ്പോഴല്ലേ എന്റെ ചേട്ടൻ എന്റെ ആഗ്രഹങ്ങള് മനസ്സിലാക്കുന്നുണ്ട് എന്ന് എനിക്ക് ഫീലിംഗ് കിട്ടിയാലാണ് അവൾക്ക് ആ ഇന്റിമസിയിൽ നിലനിൽക്കാൻ ഡെപ്ത് ഉണ്ടാവുള്ളൂ.
അപ്പൊ ഇത് പറഞ്ഞപ്പോ ഇവള് ഇവൻ പറയാം എന്തിരിപ്പാട് രാത്രി മുഴുവൻ ഞാൻ ഇവളുടെ കൂടെ ഇല്ലേ. അപ്പൊ അതിൽ എന്റെ അമ്മയുടെ കൂടെ ഞാനൊന്ന് പോയി എന്ന് വെച്ചിട്ട് ഇവിടെ ഇത്ര വലിയ. അപ്പൊ അവള് പറയും രാത്രി മുഴുവൻ ഇയാള് കിടന്നിറങ്ങില്ല എന്തിരിപ്പാട്. അത് പറഞ്ഞ അവളതിനെ ന്യായീകരിക്കുകയാണ്. കാരണം അവൾക്ക് ആവശ്യം എന്താ, എന്റെ ഭർത്താവിന്റെ ഒരു ക്വാളിറ്റി ടൈം എനിക്ക് വേണം എനിക്ക് അത്. അപ്പൊ ഇവനത് ബോധപൂർവ്വം മനസ്സിലാക്കണ്ടേ. രണ്ടിലും ഉണ്ട് കാര്യം. അമ്മയുടെ അടുത്ത് ഒരു ദിവസം ഒന്നും അമ്മേനെ കൊണ്ട് പുറത്തു പോയതിന് ഇവിടെ എത്ര ഒച്ചെടുക്കേണ്ട കാര്യമില്ല. അവനും മറിച്ച് ചിന്തിക്കാം ഏതായാലും ഞാൻ എത്ര നാളും പുറത്തായിരുന്നു. അവള് ഓൾറെഡി ഒരു സീരിയലിൽ നിന്നിട്ടാണ് അവളതിനെ കാണുന്നത്. അതെ, കാരണം തലേ ദിവസം ഒരു അനുഭവം ഉണ്ട്. ഇങ്ങനെ ഒരു ടോക്ക് വന്നിട്ട് അവളുടെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്ന നേരത്താണ് ഇത്. ചിലപ്പോ ഈ ഒരു മൂഡ് ഓഫ് മാറ്റാൻ ഇവന്റെ ഈ ഒരു ഇന്റർവെൻഷൻ മതി. ഈ പൂട്ടിന്റെ ഇടയിൽ തേങ്ങിട്ട് കൊടുക്കണ പോലെയാണ്. ഏതായാലും അവളെ കൊണ്ടുപോകാൻ എനിക്കൊരു നിവൃത്തിയില്ല. എന്റെ ഗതികേട് ഇങ്ങനെ അവളുടെ മനസ്സിൽ എന്തോരം ആങ്സൈറ്റി ഉണ്ടാവും. ചെയ്യുന്ന ചേട്ടന് ജോലിയില്ല, ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചത് ജോലി ആണെങ്കിൽ പോയി. ആ ഒരു ആങ്സൈറ്റി അവിടെ നിൽക്കുന്നു. അതിന്റെ ഇടയിലാണ് ഒരുമിച്ച് താമസിക്കാൻ പറ്റാത്ത ടെൻഷൻ. അതിന് പിറ്റേ ദിവസം അവൻ എന്നെ ബോയ്കോട്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോ അവൾ വിചാരിക്കുന്ന എന്താ, എന്നിൽ നിന്ന് മനഃപൂർവ്വം അകന്നു നിൽക്കാൻ, ഇയാൾ അകന്നു നിൽക്കാൻ. അപ്പോൾ സെക്യൂരിറ്റിക്ക് ഒരു ഫീലിംഗ് വന്നു, ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ ഇനി എന്ത് കണ്ടെത്താ സിസ്റ്ററെ ഇവിടെ നിക്കണേ എന്നായി കൊച്ച്. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യാം, എന്നാ ചേട്ടൻ വിസിറ്റിംഗ് വിസയിൽ നാട്ടിൽ പോകണേ ഞാൻ എന്റെ വീട്ടിൽ പോയി നിന്നോളാം, പരിപാടി കഴിഞ്ഞില്ലേ. അല്ലെങ്കിൽ എന്റെ ചേട്ടൻ എന്നെ ഗൾഫിൽ കൊണ്ടുവന്ന് പറയണ്ടെന്ന് ഞാൻ ചേട്ടന്റെ കൂടെ പൊക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ പോവും. എനിക്ക് ഒരുമിച്ച് ജീവിക്കണം, അല്ലാണ്ട് എനിക്ക് പറ്റില്ല എന്നൊരു വാശിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അവളുടെ അതിന്റെ പിന്നാലെ വേറൊരു പ്രശ്നം. അന്ന് അവൻ ഈ തൃശ്ശൂർ യാത്ര പോയിന്ന് പറഞ്ഞല്ലോ, യാത്രയൊക്കെ കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നപ്പോ അവന് ക്ഷീണമായി. അപ്പൊ അവൻ എന്ത് ചെയ്തു, അവൻ ഒന്ന് വെല്ലോണം ഒന്ന് കുളിച്ച് കിടന്നാൽ മതി എന്ന് വിചാരിച്ചിട്ട് അവൻ കുളിച്ച് വിശന്നിട്ടും പാടില്ല. അപ്പൊ കുളിച്ച് കഴിഞ്ഞപ്പോ അവൻ ഇന്ന് ചോറുണ്ട്, ഇവളെ കൂടെ ഉണ്ടല്ലേ, ഇവള് വിളിച്ചില്ല പറഞ്ഞു അവൻ ചോറുണ്ടു. ഇനി ഞാൻ ഉണ്ട് കൂട്ടോ, എനിക്ക് വെച്ചിട്ട് പള്ളി ഞാൻ ചോറിൻ്റെ കൂടെ ഞാൻ കിടക്കാൻ പോകുന്ന കിടന്നു. അതായത് അതായത് ഈ ദമ്പതിമാർ മനസ്സിലാക്കണം എന്റെ ഭാര്യയുടെ ഇമോഷണൽ ക്വാളിറ്റി എന്താണ്, അവളുടെ ഇമോഷണൽ നീഡ് എന്താണ്, ഭർത്താവിന്റെ ഇമോഷണൽ നീഡ് എന്താണ്. ഇത് പരസ്പരം നമ്മൾ മനസ്സിലാക്കിയാലാണ് സെക്യൂരിറ്റി കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ സാധിക്കില്ല. അത് പ്രത്യേകിച്ച് ആ ഇമോഷണൽ ഫീൽഡിന് കൂടുതൽ പ്രാധാന്യം ദമ്പതിമാര് കൊടുക്കണം. കൊടുക്കണം സിസ്റ്റർ ബി പറഞ്ഞ ഈ ആ ഇമോഷണൽ ഫീലിംഗ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു. കുറേ കൂടി ഈ സാമ്പത്തികമായിട്ട് നല്ല ഉന്നതിയിൽ നിൽക്കുന്ന പല കുടുംബങ്ങളിലും റിക്വയർമെന്റ്സ് ഒക്കെ സാധിക്കുന്നുണ്ടാവും. ആവശ്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ കുടുംബത്തിലുണ്ടാവും. പക്ഷേ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ഊഷ്മളതയില്ല. അതും ഈ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നതിനുള്ള കാരണം ആകാനിടയില്ല. സത്യമായിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പം ഭാര്യാഭർത്താക്കന്മാർ തമ്മില് ഈ സെക്യൂരിറ്റി എന്ന് പറയുന്ന ചെറുതും വലുതുമായ കാര്യങ്ങളിൽ കുട്ടികൾ ആളുകൾക്ക് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഭൗതികമായ എല്ലാ കാര്യങ്ങളും സാധിച്ചു എന്ന് കരുതിയിട്ട് വൈകാരികമായ നീഡ്സ് ഫില്ല് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത് ഇപ്പൊ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നടത്തി തരാനായിട്ട് ഭർത്താവ് തന്നെ വേണമെന്നുണ്ട്, ആർക്കും നടത്തി കൊടുത്തൂടെ. കല്യാണം കഴിക്കണം എന്തിനാ, ഭൗതികമായ കാര്യങ്ങൾ നടത്തി കിട്ടാൻ. അത് മാത്രമല്ല, പ്രധാനപ്പെട്ട പ്രയോറിറ്റി എന്താണ് വിവാഹത്തിൽ, ഇന്റിമസിയാണ്, അവരുടെ ഇന്റിമസിയാണ്. ദാമ്പത്യ ജീവിതത്തിലെ ഇന്റിമസിയാണ് എന്തിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതുള്ളൂ. ഇപ്പൊ നല്ല സ്നേഹമുള്ള ഭാര്യാഭർത്താക്കന്മാര് നമ്മൾ പറയില്ലേ, അര വരിഞ്ഞു മുറിക്കിയാലും അവർ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി അവർ സുന്ദരമായിട്ട് ഒരുമിച്ച് മരിക്കണവരെ അവരങ്ങനെ ജീവിക്കും അവർക്ക് ഇല്ലെങ്കിലും എന്ന് ചിലർ പറയാറുണ്ട്. എന്ന് വെച്ചാല് ന്യായമായിട്ടുള്ള നീഡ്സ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ സ്നേഹത്തിന് കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യമായിട്ടും ഉണ്ടാവും. അപ്പൊ പണം പ്ലസ് സ്നേഹമാണ് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്. പണത്തിന് പ്രാധാന്യം ഉണ്ട് ഇല്ലെന്നല്ല, പക്ഷെങ്കിൽ പോലും സർവ കാര്യങ്ങളും സാധിച്ചു കിട്ടിയത് കൊണ്ട് ഒരു വ്യക്തിയുടെ ഇമോഷണൽ നീഡ് അവിടെ ഒട്ടും ഫില്ല് ചെയ്യപ്പെടില്ല. അത് വേറൊരു ഫാക്കൽറ്റിയാണ് ഇമോഷണൽ നീഡ് എന്ന് പറയുന്നത്. എനിക്ക് കഴിഞ്ഞ ദിവസം വേറൊരു കുട്ടി എന്റെ അടുത്ത് വന്നു. അവള് നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, അവള് നഴ്സിംഗ് പഠിച്ച കുട്ടിയാണ്. അവള് എം എസ് സി നഴ്സിംഗിന് പോകാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ കല്യാണക്കാര്യം വന്നത്, കല്യാണം നടന്നത്. അപ്പൊ അവള് കല്യാണം നടക്കുമ്പോ തന്നെ ഉറപ്പിച്ചപ്പോ തന്നെ അവൾ അവനോട് പറഞ്ഞു, എനിക്ക് എം എസ് സിക്ക് പോകണം. ഞാൻ എം എസ് സിക്ക് എൻട്രൻസ് എഴുതും, അഡ്മിഷൻ കിട്ടണമെങ്കിൽ എനിക്ക് എം എസ് സിക്ക് പോകണം. കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടമില്ല, എനിക്ക് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൂ. അപ്പൊ അവൻ പറഞ്ഞു, എനിക്കും നീ പഠിക്കുന്നത് ഇഷ്ടമാണ്, നീ എം എസ് സിക്ക് പോകണം, അത് തന്നെയാണ് എന്റെ ആഗ്രഹം, അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് കല്യാണം. അങ്ങനെ അവര് കല്യാണം ഉറപ്പിച്ചു. അപ്പൊ അവള് ജീവിതത്തിൽ ഒരു ഭയങ്കര ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള കുട്ടിയാണ് ആ കുട്ടി. കല്യാണം കഴിഞ്ഞു അവൻ എന്ത് ചെയ്തു, കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ഇക്കൊല്ലം പഠിക്കണ്ടേ, നമുക്ക് അടുത്ത കൊല്ലം പഠിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇന്റിമസി ശരിയാവില്ല, നമ്മുടെ ഹണിമൂൺ ഒക്കെ ഒന്ന് അടിച്ചു പൊളിച്ച് സുന്ദരമായിട്ട് പോകാം, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ പരീക്ഷ എഴുതേണ്ട സമയമാണ്, ഇക്കൊല്ലം നീ ഒന്ന് വിട്, അടുത്ത കൊല്ലം നമുക്ക് പഠിക്കാം.
അപ്പൊ അവൾക്ക് ഒട്ടും താല്പര്യമില്ല. എന്നാലവള് പഠിച്ചു പിടിച്ച് ചേട്ടന്റെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് അവള് സമ്മതിച്ചു. അവളെ കൊല്ലം പഠിക്കാൻ പോയിന്. പിന്നത്തെ കൊല്ലം ഇപ്പോൾ ഞാൻ പരീക്ഷ എഴുതാൻ പോവാൻ, അപ്പൊ അവന് വട്ടമുടക്കി വട്ടമുടക്കി. അപ്പൊ അവൾക്ക് ഭയങ്കര ഷോക്കായി. എന്റെ ജീവിതത്തിൽ വിവാഹത്തിനേക്കാളും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നതാണ് എന്റെ എഡ്യൂക്കേഷൻ. അപ്പൊ അവൻ പറയണേ, അവൾ അവൻ പറയണ ന്യായം എന്താ? ഞങ്ങളുടെ വിവാഹ ജീവിതമാണോ പ്രധാനപ്പെട്ടത്, അത് എഡ്യൂക്കേഷൻ ആണോ സൃഷ്ടിയോ പ്രധാനപ്പെട്ടത്? അതൊരു ചോദ്യമാണ്. വ്യക്തികളോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിന്റെ പ്രാധാന്യം. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളെ ഏറ്റവും കൂടുതൽ കാണുന്ന അവളുടെ വിദ്യാഭ്യാസം, പരീക്ഷ എഴുതണം, പാസ്സാവണം, നല്ല ജോലി കിട്ടണം. അപ്പൊ അവള് പറയണ ന്യായം എന്താണ്? ചേട്ടന് ജോലിയുണ്ട്, നമ്മുടെ വീട്ടിൽ കൂട്ടുകുടുംബാണ്, അപ്പനുണ്ട്, അമ്മയുണ്ട്, ഞാൻ അവിടെ പഠിക്കാൻ പോയതുകൊണ്ട് ഈ വീടിന് ഒരു നഷ്ടവും വരുന്നില്ല. ഇല്ല, ഇനി ഇവള് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, റിസൈൻ ചെയ്താണ് കുറച്ച് നാളത്തേക്ക്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇവള് വർക്ക് ചെയ്യാണ്, വർക്ക് ചെയ്യാൻ കയറി. കാരണം എന്നിട്ട് ആണ് എം എസ് സിക്ക് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത്. എം എസ് സിക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ ഇവളെന്താ, ജോലി കഴിഞ്ഞ് കഷ്ടപ്പെട്ട് വന്ന് ഇവള് പഠിച്ചു നോക്കിയിട്ടൊന്നും പറ്റണില്ല. വീട്ടിലെല്ലാ ജോലിയും ചെയ്യണം, അമ്മയും അപ്പനുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞാൽ പേരിൽ അപ്പ അമ്മ പിന്നെ വലിയ പണിയൊന്നും ഇല്ല, സഹായം. എന്നാലും ഇവളാണ് മേജർ റോള് ചെയ്യുന്നത്. അപ്പൊ ഇവൾക്ക് മനസ്സിലായി, ഇങ്ങനെ പോയാൽ ഞാൻ പാസ്സാവില്ല. അപ്പൊ ഞാൻ ഒരു രണ്ടു മണിക്കൂറെങ്കിലും ഒരു ദിവസം എനിക്ക് പഠിക്കാൻ കിട്ടണം. പക്ഷേ എന്റെ ഭർത്താവ് എന്നോട് ഒരിക്കലും എന്നോട് കോപ്പറേറ്റ് ചെയ്യില്ല, ഒരിക്കലും എന്നോട് കോപ്പറേറ്റ് ചെയ്യില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് എന്തെങ്കിലുമൊക്കെ ചേട്ടൻ ചെയ്തെന്ന് ഒരു ദിവസം ഞാൻ പഠിക്കാന്നുള്ള എന്റെ വെളിച്ചത്തിൽ എന്തെങ്കിലുമൊക്കെ അയാൾ അറിയണ പോലുമില്ല. ഇയാൾ ആർക്ക് വേണ്ടി പഠിക്കണേ, ഇവള് പഠിക്കേണ്ട കാര്യമില്ലല്ലോ, ഇവള് കൊമ്പല കാട്ടി പഠിക്കാൻ പോയതല്ലേ, പഠിച്ചോട്ടെ, ജോലി ചെയ്തോട്ടെ, എനിക്കെന്നാ. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവിടെ ഇൻസെക്യൂരിറ്റി. അപ്പൊ അവള് വിചാരിക്കുന്ന എന്താണ്, എന്റെ ന്യായമായിട്ടുള്ള നീഡ്സ് എന്റെ ഭർത്താവിനോടല്ലാതെ ഞാൻ ആരോട് പറയും? ഇവനല്ലാതെ എന്റെ ജീവിതത്തിൽ ഹെൽപ്പ് ചെയ്യാൻ ആരാണുള്ളത്? ഇവന്റെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടണം. ഒരു ചെറുവിരൽ ഇവൻ അനക്കില്ല. ഇവൻ ഒരു മീൻ മേടിക്കണമെങ്കിൽ വരെ എന്നെ കൊണ്ട് പഠിപ്പിക്കും. ഞാൻ എന്റെ വീട്ടിൽ മീനൊന്നും മേടിച്ചിട്ടില്ല. അപ്പനായിരുന്നു മേടിച്ചോണ്ടി, അപ്പന് സ്ട്രോക്ക് വന്നു, ഈ അപ്പനെ നോക്കണം, അത് വിളി ചെയ്യണം. അപ്പൊ അമ്മ ഫുൾ ടൈം അപ്പന്റെ കൂടെയാ. അപ്പൊ വീട്ടിലൊരു ജോലിക്കും അമ്മേനെ കിട്ടില്ല. അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും ഇവള് തന്നെ ചെയ്യണം. കല്യാണം കഴിഞ്ഞങ്ങൾ ചെന്നിട്ടുള്ളൂ, അല്ലെ, ഒന്നൊന്നര കൊല്ലം, ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും ഇല്ലെങ്കിൽ ഒരു പ്രശ്നം. അപ്പൊ ഈ ഭർത്താവ് എന്ത് വിചാരിക്കണം, എന്റെ ഭാര്യയുടെ ജനുവിൻ ആയിട്ടുള്ള ഒരു നീഡ് കല്യാണത്തിന് മുമ്പേ അവള് പറഞ്ഞതും ഞാൻ സമ്മതിച്ചതും ആയ ഈ കാര്യം അവന് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ ചിലപ്പോ അവൻ വീട്ടിലെ കുറച്ച് പണിയിൽ സഹായിച്ചു, രാവിലെ എഴുന്നേക്കുമ്പോൾ അവനും കൂടെ എഴുന്നേറ്റു, കുറച്ച് പണിയൊക്കെ എടുത്ത് അവന് സഹായിച്ചു. അപ്പൊ അവൾക്ക് പഠിക്കാനായിട്ട് നമുക്ക് ഒത്തിരി സമയം കൊടുക്കാം. വൈകുന്നേരം വരുമ്പോഴേക്കും പുറത്തു പോയി സാധനങ്ങൾ മേടിക്കുന്നത് അവന് മേടിച്ചു വെക്കാം, കറിക്കൊക്കെ ഒന്ന് അരിഞ്ഞു കൊടുക്കാം. അപ്പൊ ആ ഇന്റിമസി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അവർ അവൾക്ക് നല്ലൊരു സെക്യൂരിറ്റി ഫീലിംഗ് ആ കുടുംബത്തിൽ ഉണ്ടാകുകയും ചെയ്യും. അതെ, എന്ത് വന്നാലും എന്റെ ഭർത്താവ് എന്റെ കൂടെ, എന്റെ ജീവിത പങ്കാളി എന്റെ കൂടെ ഉണ്ട് എന്നൊരു ഫീലിംഗ് ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സ്നേഹമുള്ള കുടുംബജീവിതം പ്രേക്ഷകരെ, നമ്മുടെ കുടുംബജീവിതത്തിലെ ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുക സാധാരണമാണ്. പക്ഷെ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ കൂടെയുള്ള ആ കുറെ സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരവസരം, ഭർത്താവിന് സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാനുള്ള സാഹചര്യം, ഇത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഭർത്താവിന് കൂടെ കുറച്ച് സമയമായിരിക്കുക, എന്റെ കാര്യത്തില് എന്റെ ഭർത്താവിന് ശ്രദ്ധയുണ്ട് എന്നുള്ള ഫീലിംഗ് ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഭർത്താവിൽ നിന്നും ഉണ്ടാകുക. അതുപോലെ തന്നെ തിരിച്ചും, ഭാര്യ എന്റെ കാര്യങ്ങൾ അതീവ ശ്രദ്ധ ചെലുത്തുന്ന വ്യക്തിയാണ്, ഭാര്യയ്ക്ക് എന്റെ വെൽഫെയറാണ് ഏറ്റവും താല്പര്യം, അത്ര ഇന്റിമസിയില് ഒരു ഭാര്യയും ഭർത്താവും ആയി കഴിയുമ്പോൾ പരസ്പരം ആ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് അവർക്ക് ഉണ്ടാകുകയും ആ കുടുംബജീവിതം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഭൗതികമായുള്ള എന്തെല്ലാം സമ്പത്ത് അതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ടായാലും ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ആ ഒരു ഊഷ്മളത, സ്നേഹം, സന്തോഷം, ഇന്റിമസി, അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കണം. ഭാര്യാഭർത്തൃ ബന്ധം ദൈവസ്നേഹത്താൽ നിറഞ്ഞ, ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തികളായിട്ട് ഭാര്യയും ഭർത്താവും മാർ അത്രയും ഇന്റിമസിയിൽ പരസ്പരം താങ്ങും തണലുമായി അവർക്കാകാൻ സാധിക്കണം. അങ്ങനെ സാധിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ പൗലോസ് ലീഹ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 4:14 മുതലുള്ള തിരുവചനം. നാം ഇനിമേൽ തെറ്റിന്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൌശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലകുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. പ്രത്യുത
സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. അവൻ വഴി ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതതിന്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. നാം വായിച്ചുകേട്ട തിരുവചനം ഈ ഇത്രയും സമയം നമ്മൾ ചർച്ച ചെയ്ത വിഷയവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വക്രതയാർന്ന ഉപദേശങ്ങൾ മനസ്സിൽ കണ്ട്, ചിന്തകൾ മനസ്സിൽ കണ്ട്, പരസ്പരം അകന്ന് ഭിന്നതയിലേക്ക് പോകാതെ സ്നേഹത്തിൽ സത്യം പറഞ്ഞ് ശിരസായ ക്രിസ്തുവിലേക്ക് നാം എല്ലാ വിധത്തിലും വളരേണ്ടവരാണെന്ന ഉറച്ച ബോധ്യം ദമ്പതിമാർക്കുണ്ടാകട്ടെ. ഞാൻ മാത്രം വളർന്നാൽ പോരാ, തനിച്ചു വളർന്നാൽ പോരാ, എന്റെ ജീവിത പങ്കാളിയും ഒരുമിച്ച് ഈശോയിലേക്ക് വളരേണ്ടതാണ് എന്ന പൂർണ്ണ ബോധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അവൻ വഴി ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധങ്ങളും സമന്വയിക്കപ്പെട്ട് കഴിയുന്നത് പോലെ, ശരീരത്തിലെ എല്ലാ അവയവങ്ങളും കൂട്ടായ പ്രവർത്തനം നിർവഹിക്കുന്നത് പോലെ, ദമ്പതിമാർ പരസ്പരം അവരുടെ ജീവിതത്തിലെ പ്രത്യേകതകളെ, പ്രയോറിറ്റികൾ എന്തെന്ന് മനസ്സിലാക്കി വൈകാരികമായിട്ടുള്ള സ്നേഹത്തിൽ അവർ ഒരുമിച്ച് വളരുവാനും ശിരസായ ഈശോയെ ഈശോയിൽ വളർന്ന് വലുതാകാനും അവർക്ക് സാധിക്കട്ടെ. വന്നുപോയ വീഴ്ചകൾക്ക് അവിടത്തോട് മാപ്പപേക്ഷിക്കാം. ഒരു പടി കൂടി ദാമ്പത്യ സ്നേഹത്തിലും ദൈവസ്നേഹത്തിലും വളർന്ന് കുടുംബത്തിനും സമൂഹത്തിനും ഉപകാരമുള്ള ബന്ധമായിട്ട് കുടുംബ ബന്ധങ്ങൾ മാറുന്നതിന് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം.